ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതിയാണ് വളരെ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള എല്ലാ ആളുകളും ഒന്ന് അതീവ ജാഗ്രത പാലിക്കുക ഓപ്പറേഷൻ യെല്ലോ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തിയുള്ള പരിശോധനയും റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടിയും ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം വളരെയധികം ആളുകൾ അനധികൃതമായിട്ട് അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെക്കുന്നുണ്ട് ഇവർക്കെതിരെ വലിയ ഭീമമായിട്ടുള്ള തുക ഏകദേശം ഈ ഇതുവരെ എറണാകുളം ജില്ലയിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയൊക്കെയുള്ള പിഴകളൊക്കെ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനർഹമായിട്ട് റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന മഞ്ഞ പിങ്ക് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി വില്ലേജിൽ നിന്നുള്ള നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക തുടർന്ന് ലഭിക്കില്ല മാത്രവുമല്ല വരും കാലങ്ങളിലൊക്കെ ഇപ്പോൾ രണ്ട് ഏക്കറിൽ കൂടുതലൊക്കെയുള്ള റബ്ബർ സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇവർക്കും പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കൂടാതെ തന്നെയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ കൂടി കൂടുതലായിട്ട് ലഭിക്കുന്ന അഭയകരണ പദ്ധതിയിലൊക്കെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും പരിചരിക്കുന്നുണ്ടെങ്കിൽ അതായത് സമൂഹത്തിൽ ആരാലും നോക്കുവാനില്ല ഇല്ലാത്ത ആളുകളെ ആരെങ്കിലും പരിചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് എസ് ബി ഐയിൽ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് മൊബൈൽ ഫണ്ട് ട്രാൻസ്ഫറിന് ഇനി മുതൽ ചാർജ് ഈടാക്കില്ല എന്ന് ഇപ്പോൾ എസ് ബി ഐയുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് മുൻപ് ഈ ഒരു എസ് എം എസിന് ചാർജ് ഈടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി ചാർജ് ഈടാക്കില്ല എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം കൂടി പൊതുദിനങ്ങളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷത്തെ അതായത് ഓണത്തോടൊക്കെ അനുബന്ധിച്ചുള്ള തിരുവോണം ബമ്പർ നറക്കെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തുള്ള ഒരു ഭാഗ്യവാനാണ് ഇതിൻ്റെയൊരു ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിച്ചിരിക്കുന്നത് കൈകളിലേക്ക് ലഭിക്കുക പതിനഞ്ച് കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക തിരുവനന്തപുരം സ്വദേശിയായ അനൂപിനാണ് ഈ ഒരു തുക ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇദ്ദേഹം ടിക്കറ്റ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറായി ജോലി നോക്കുന്ന ഒരു ആളാണ് അനൂപ് പിതൃ സഹോദരിയുടെ മകൾ സുജിയ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ഈ ഒരു ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോട് പോയാണ് ഈ ഒരു ടിക്കറ്റ് എടുത്തത് എന്തിനായാലും വളരെ കേരളം മുഴുവൻ നോക്കിയിരുന്ന ഒരു കാര്യമാണ് ആർക്കായിരിക്കും ഈ ഒരു ഇരുപത്തിയഞ്ച് കോടി രൂപ ടിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് അതായത് ഇപ്പം തുക പതിനാറ് കോടിയേ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും ആ പതിനാറ് കോടി രൂപ നമുക്ക് വളരെ വലിയ ഒരു തുകയാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം കൂടാതെ തന്നെ പൂജ ബമ്പർ ടിക്കറ്റിൻ്റെ വിലയും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്കാക്കി ഉയർത്തിയിട്ടുണ്ട് സമ്മാനത്തുക പത്തു കോടി രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട് അതുതന്നെയായാലും വരുന്ന ആളുകളിലും ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊണ്ട് തന്നെയൊക്കെ നിറയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ കിസാൻ സമ്മാൻ നിധിയുടെ തുക അടുത്ത മാസം തന്നെ ലഭിക്കും എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടില്ല ഇത്രയാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്